ബംഗളൂരു ബൃന്ദാവൻ എന്ന അപ്പാർട്ട്മെന്റിൽ അനുശിവ എന്ന ദമ്പതികൾ ജീവിച്ചുകൊണ്ടിരുന്നു. ഈ താക്കോല് ഞാൻ എവിടെ വെച്ചു? അനുഡിയർ, വേഗം റെഡിയാക്. സൺസെറ്റിനുള്ളിൽ നമുക്ക് അവിടെ റീച്ച് ആകണം. അയ്യോ, ഞാൻ റെഡിയായേട്ടാ, പക്ഷെ വീടിന്റെ താക്കോല് എവിടെ വെച്ചെന്ന് ഞാൻ മറന്നുപോയി. ഒരുപാട് നേരമായി അന്വേഷിക്കുന്നു, പക്ഷെ കിട്ടിയില്ല. ഓ ഗോഡ്, അനു, കീസൊക്കെ നിന്റെ മടിയിൽ തന്നെ ഉണ്ട്, നോക്ക്. ആഹാ, ഞാൻ ശ്രദ്ധിച്ചേയില്ല. അനു, നിന്റെ ഓപ്ഷൻ മൈൻഡ് വരും തോറും ഇപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു, ഒന്ന് നന്നാവ്. ശിവാനു രണ്ടുപേരും ഒരുപാട് ദിവസമായി നന്ദിനി ഹിൽസിൽ പോയി സൺസെറ്റ് കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അവർക്കത് ഇപ്പോഴേ സാധിച്ചുള്ളൂ. നന്ദിനി ഹിൽസിലേക്ക് കാട്ടുവഴി വേണം പോകാൻ. അവരുടെ നാട്ടിൽ നിന്ന് 8 മണിക്കൂർ ജേണി. അവർ രണ്ടുപേരും ഹിൽ സ്റ്റേഷനിൽ ഒരു ദിവസം മുഴുവനും സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കാട്ടുവഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഏട്ടാ പാവം, അവനാ നായക്കുട്ടി അടിച്ച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. കാറ് നിർത്തി രണ്ടുപേരും അവിടേക്ക് പോയി. എന്തിനാടോ ഇങ്ങനെ ചെയ്യുന്നത്? പാവം ആ പട്ടിക്കുട്ടി, എന്തിനാ അടിക്കുന്നത്? പാവം, തെങ്ങിന്റെ താഴെയിരിക്കുമ്പോൾ തേങ്ങ വന്ന് തലയിൽ വീണ് നാക്ക് കട്ടായെന്നാ തോന്നുന്നേ. ബുജുക് ബുജുക് എന്ന ശബ്ദമല്ലാതെ വാക്കുകൾ വരുന്നില്ല. അത് സൗണ്ട്സ് അല്ല അനു, അവരുടെ ലാംഗ്വേജ് അതാണ്. അങ്ങനെയാണോ മോനി? ആ നായക്കുട്ടിയെ തല്ലല്ലേ, പാവം ചെറുതല്ലേ, വിട്ടേക്ക്. അയ്യോ ദൈവമേ, ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. ഏട്ടാ, ഈ നായക്കുട്ടി ഒരുപാട് നന്നായിട്ടുണ്ടല്ലേ, നമുക്കിതിനെ കൊണ്ടുപോയി വളർത്തിയാലോ? ആ അതെ അതെ, കാണുമ്പോഴും നല്ലൊരു ബ്രീഡിനെ പോലെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കടോ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, ആ പട്ടിയെ ഇങ്ങ് തന്നേക്ക്. അവൻ എന്തു പറയുന്നു എന്നേ ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇവരെന്താ പറയുന്നു എന്ന് അവർക്കും മനസ്സിലായില്ല. ഈ കൺഫ്യൂഷനിൽ ശിവ അവന്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്തുകൊണ്ട് ആ നായയും എടുത്തുകൊണ്ട് കാറിൽ വെച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. ഒരുപാട് വില കുറവിൽ നല്ല പപ്പിയെ മേടിച്ചു അല്ലേട്ടാ? അവന് ഈ പട്ടിയുടെ വില അറിയാതെ നമുക്ക് വളരെ ചീപ്പായി ഇങ്ങ് തന്നു. അതെ, സോ ക്യൂട്ട്. അതിന്റെ കുട്ടി കണ്ണ്, ചെറിയ വാല്, കാണാൻ നന്നായിട്ടുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും അസൂയ കൊണ്ട് തന്നെ ചത്തുപോകും. അങ്ങനെ ആ നായക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് സ്നേഹത്തോടെ വളർത്താൻ തുടങ്ങി. അതിന് ജോണ്ടി എന്ന് പേരിട്ടു. അത് എന്തതിശയമെന്നറിയില്ല, ജോണ്ടി ഇതുവരെയും ഒരു വട്ടം പോലും ബൗബൗ എന്ന് കുരച്ചതേയില്ല. അത് എപ്പോഴും നോൺ വെജ് അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. ഒരു ദിവസം എന്തുപറ്റി, എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. ഈ പട്ടി എന്താ വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ, പകലൊക്കെ വളരെ ഡള്ളായി ഒരു മൂലക്കെങ്ങ് കിടക്കുന്നു, നൈറ്റിൽ മാത്രം ആക്റ്റീവായി കറങ്ങുന്നു. പേരിന് മാത്രമായ ഒരു പട്ടി, പക്ഷെ ഒരു ദിവസം പോലും ബൗ ബൗ ഒന്ന് കുരച്ചിട്ടേ ഇല്ല. ചത്തുപോയ നമ്മുടെ ജൂജുവിനെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ജീവനാ, എന്നാൽ ഇത് ഇറച്ചിയില്ലാതെ കഴിക്കുന്നതേയില്ല. അയ്യോ, നിങ്ങൾക്ക് എപ്പോഴും സംശയം തന്നെയാണ്. ഓരോ നായ ഓരോ വിധമായിരിക്കും. ദിവസങ്ങളും കടന്നുപോയി. ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുകയായിരുന്നു. Ha ha ha.
ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ശിവ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്ന ജോണ്ടിയെ കണ്ട് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ഇത്രയും ചെറിയ പട്ടി പൂച്ചയെ കൊന്നു. ഇത് പട്ടിയാണല്ലോ കുറുക്കനെ പോലെ കൂവുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അടുത്ത ദിവസം രാവിലെ നടന്നതെല്ലാം അനുവിനോട് പറഞ്ഞു. പൂച്ചയാണെങ്കിൽ എലിയെ കൊല്ലുക തന്നെ ചെയ്യും, നായയും പൂച്ചയെ കൊല്ലുക തന്നെ ചെയ്യും. ഇതെന്താ ആശ്ചര്യത്തോടെ പറയുന്നത് അനു? ആ പൂച്ചയുടെ പകുതി സൈസ് പോലും ഇല്ല നമ്മുടെ ജോണ്ടി, എന്നിട്ടും അതിനെ കൊന്നു. അതുമാത്രമല്ലാതെ അതൊരു കുറുക്കനെ പോലെ കൂവുന്നു. കണ്ടോ കണ്ടോ, നമ്മുടെ സൂസോ പോലെയേ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ചുച്ചു വാവാവ. രാത്രിയാകാൻ പോകുന്നു. പുറത്തെവിടെയോ പൂച്ചയുടെ ശബ്ദം കേട്ട് അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ആ അപ്പാർട്ട്മെന്റിൽ ഒരു പൂച്ച പോലും ബാക്കിയുണ്ടായിരുന്നില്ല. രാത്രിയായാൽ മതി, വേട്ടയാടി വേട്ടയാടി പൂച്ചകളെ എല്ലാം കൊല്ലും. ആ ശബ്ദം കേട്ട് ശിവ ഉറക്കമുണർന്നതും അനുവിനെ എഴുന്നേൽപ്പിച്ച് ചോദിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഹാളിലേക്ക് വന്ന് ആ നായയുടെ ശബ്ദം കേട്ട് ആശ്ചര്യപ്പെട്ടു. അടുത്ത ദിവസം ഡോക്ടർ ജോണ്ടിയെ മുഴുവനായും ടെസ്റ്റ് ചെയ്തിട്ട് അബ്സല്യൂട്ട്ലി ഫൈൻ ആൻഡ് ഹെൽത്തി. ഡോക്ടർ ഹെൽത്തി ഒക്കെയാണ്, പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായി ബിഹേവ് ചെയ്യുന്നു. പകലിൽ ഡള്ളായിരിക്കും, രാത്രി ആകുമ്പോൾ ആക്റ്റീവുമാ. നോൺ വെജ് മാത്രമേ കഴിക്കൂ. അതെ ഡോക്ടർ, ബോബോ എന്ന് നായയുടെ പോലെ കുരയ്ക്കുന്നില്ല, കുയൂ എന്ന് നരിയെ പോലെ ഒളിയിടുന്നു. കുറുക്കൻ കുറുക്കനെ പോലെ പിന്നെ കൂവാതെ പട്ടിയെ പോലെ എങ്ങനെ ബൗബോന്ന് കുരയ്ക്കാനാ? എന്താണോ ഇത്, എല്ലാവരും പട്ടിയും പൂച്ചയൊക്കെ വളർത്തുന്നത്, നിങ്ങളെന്താ കുറുക്കനെ വളർത്തുന്നത്? ആ ഡോക്ടർ പറയുന്നത് കേട്ട് രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു. പിന്നെ ഒട്ടും ചിന്തിക്കാതെ കാറിൽ വേഗത്തിൽ എവിടുന്നാണോ നായെന്ന് വിചാരിച്ച് നരിയെ എടുത്തുകൊണ്ടുവന്നോ, അവിടെ വേഗം ചെന്ന് മരത്തിൽ ജോണ്ടിയെ കെട്ടിയിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ വേഗം തിരിച്ചു വന്നു. അയ്യോ, ഇത്ര ദിവസം നായക്കുട്ടി എന്ന് വിചാരിച്ച് നരിക്കുട്ടിയാണ് വളർത്തുകൊണ്ടിരുന്നത്. അതെ, ഇക്കാര്യം ഫ്ലാറ്റിൽ അറിഞ്ഞാൽ എല്ലാവരും ചിരിക്കും. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഇവർക്ക് മുൻപേ ജോണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു. ജോണ്ടി ജോണ്ടി, ഏട്ടാ, നമ്മുടെ സൂസുവെ പോലെ അതേ സ്ഥലത്തിരിക്കുന്നു. ഒരു പക്ഷെ സൂസു ആണോ? ജൂജു സൂസു സൂസു. ഇവന്റെ ദേഹത്ത് സൂസു പ്രേതമായി മാറി കേറിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. അതെ, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അനുഷിവയുടെ വീട്ടിൽ പൂച്ചകളുടെ ശല്യം അധികമായതുകൊണ്ട് നായ വളർത്താമെന്ന് വിചാരിച്ച് നായയെ മേടിക്കാൻ പെറ്റ് ഷോപ്പിലേക്ക് പോയിരുന്നു. നോക്കു മോനെ, ഒരു നല്ല പട്ടിയേതാ, ഞങ്ങളുടെ വീട്ടിൽ ഇനി ഒരു പൂച്ചയും വരരുത്. അതെ, പൂച്ച എന്നാലേ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല അറ്റാക്ക് ഡോഗിനെ തരാം. ഇത് അറ്റാക്ക് ഡോഗോ? ഇതിനെ കാണാൻ പൂച്ചയെ പോലെ ഉണ്ട്. ഇത് പൂച്ചയെ വിരട്ടുമോ? സോ ഫണ്ണി. ഫണ്ണിയോ? അറ്റാക്ക് ജോജു, അറ്റാക്ക്. അങ്ങനെ പറഞ്ഞതും ആ ചെറിയ നായ്ക്കുട്ടി ഡൈനോസറെ പോലെ അറ്റാക്ക് ചെയ്തു. എന്റെ അമ്മോ! അങ്ങനെ സൂസുവെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സൂസു വന്നതിന് ശേഷം പൂച്ചയെ മാത്രമല്ല പല്ലിയെ പോലും വീട്ടിലേക്ക് വിട്ടില്ല. സൂസുവിന് രാത്രി വിൻഡോന്റെ അടുത്തിരുന്ന് മൂൺ നോക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അറ്റാക്ക് സൂസു, അറ്റാക്ക്! അറ്റാക്ക് സൂസു, കമോൺ അറ്റാക്ക്! സൂസു, കമോൺ അറ്റാക്ക്! ഒരു ദിവസം ആ പൂച്ചയെ നോക്കി
അറ്റാക്ക് സുസു അറ്റാക്ക്. അങ്ങനെ സൂസു ചത്തതിന് ശേഷം ഒരുപാട് ദിവസം കഴിഞ്ഞ് നായാണെന്ന് വിചാരിച്ച് നരിയെ മേടിച്ചു കൊണ്ടുവന്ന് അതിന് ജോണ്ടി എന്ന് പേരിട്ടു. പക്ഷേ സൂസു മരിച്ചതിന് ശേഷവും പൂച്ചയെ കൊല്ലാൻ പറ്റിയില്ല എന്ന ദേഷ്യത്തിൽ പ്രേതമായി മാറി ജോണ്ടിയുടെ ദേഹത്ത് കയറി ഫ്ലാറ്റിലുള്ള എല്ലാ പൂച്ചകളെയും കൊന്നു. ശിവ അനു പ്രേതനായുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഫാദർ ജോൺസന്റെ അടുത്ത് ജോണ്ടിയെ കൂട്ടിക്കൊണ്ടുപോയാൽ ഫാദർ പ്രേ ചെയ്ത് ജോണ്ടിയുടെ കഴുത്തിൽ ക്രോസ് കെട്ടി. ജോണ്ടിയെ പിടിച്ച പ്രേതം പുറത്തേക്ക് വന്ന് അവിടെ നിന്ന് മറഞ്ഞുപോയി. ശിവാനു ജോണ്ടി നരിയായതുകൊണ്ട് അതിനെ സൂവിൽ ഏൽപ്പിച്ചു.